സർക്കാർ ഗവർണർ പോരെ കുറച്ചു നാളത്തേക്ക് ഇവിടെ തണുത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴേതാ വീണ്ടും പരസ്യ പോരുമായി രംഗത്ത് പ്രവേശനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വെറും രാഷ്ട്രീയ അജണ്ടയുടെ പേരിൽ എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ പല നാളുകളായി ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇപ്പോഴേതാ ഗവർണർക്ക് മുന്നറിയിപ്പുമായി കോടിയേരി ബാലകൃഷ്ണനാണ് രംഗത്ത് വന്നിട്ടുള്ളത്. രാജ്യത്ത് ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളത് സ്ഥാപിത താല്പര്യക്കാരുടെ ലക്ഷ്യമാണ്. അതിന്റെ ഭാഗമായാണ് നീക്കങ്ങൾ കൂടുതലും ശക്തമാകുന്നത്. ഗവർണർ ഉപയോഗിച്ചും സർക്കാരിനെതിരെ നീക്കം നടക്കുന്നുണ്ട്. ഗവർണർ ഇടപെടേണ്ട രീതിയിലല്ല നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും. ബോധപൂർവമായ കൈവിട്ട കളിയാണിത്. പ്രധാന ഓർഡിനൻസുകൾ പോലും തടസ്സപ്പെടുത്തുന്നു. പോകുമ്പോൾ 11 പോകട്ടെ എന്ന നിലപാടാണ് ഓർഡിനൻസിന്റെ കാര്യത്തിൽ ഗവർണർ സ്വീകരിച്ചത്. ഓർഡിനൻസ് പ്രശ്നത്തിന് സഭ സമ്മേളിക്കേണ്ട സ്ഥിതി വന്നു. ഇത്തരത്തിലാണെങ്കിൽ ഭരണഘടന അനുസൃതമായി സർക്കാരിനും ഇടപെടേണ്ടി വരും. ഓർഡിനൻസിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഒപ്പിടില്ലെന്ന കാരണം ഗവർണർ വ്യക്തമാക്കണം. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഗവർണർ ഉപയോഗിച്ച് സർക്കാരിനെ താഴെ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സമീപനം സാധാരണ നിലയിൽ കേരളത്തിനോ പരിചയമില്ലാത്തതാണ്. കേരളത്തിന് അനുവദിച്ച റവന്യൂ ഗ്രാന്റിൽ വരെ കുറവുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് തടയുകയാണ്. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കരങ്ങൾ ആരുടേതാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. പല കാര്യങ്ങളും സർക്കാർ വിട്ടുവീഴ്ച നടത്തുമ്പോൾ കൂടുതൽ കൂടുതൽ ദ്രോഹിക്കുന്ന നടപടികളാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കൊത്താശ ചെയ്തു കൊടുക്കുന്നത് ബി ജെ പിയും കൂടെ കോൺഗ്രസുമാണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ വികസനം വേണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. കേന്ദ്ര നിലപാടിനെതിരെ ശക്തമായ ബഹുജന പ്രതിഷേധം സംഘടിപ്പിക്കും. മാധ്യമങ്ങളും സർക്കാരിന്റെ നേട്ടങ്ങളെ തമസ്കരിക്കുന്നു. എന്നാൽ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും കോടിയേരി പറഞ്ഞു. കിഫ്ബി ഉൾപ്പെടെ തകർക്കാൻ ശ്രമിക്കുകയാണ്. തോമസ് ഐസക്കിനെതിരായ ഇ ഡി നോട്ടീസ് എന്തിനു വേണ്ടിയാണെന്നും വ്യക്തമാണ്. കിഫ്ബിയുടെ പ്രവർത്തനം തകർക്കുകയാണ് ലക്ഷ്യം. എല്ലായിടത്തും ഇ ഡി കടന്നു കയറി ഇടപെടുന്നുവെന്നും കോടിയേരി വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും പലതിനും ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഉത്തരം നൽകിയേ മതിയാകുള്ളൂ. എന്തായാലും ഗവർണർ ഉപയോഗിച്ച് ഈ മന്ത്രിസഭയെയും താഴെ ഇറക്കാമെന്നുള്ള പദ്ധതികൾ എങ്ങാനും ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല.